നമസ്കാരം. പൂര നക്ഷത്ര ലക്ഷണങ്ങളും ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങളും പരിശോധിക്കാം. എത്ര കുഴഞ്ഞ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാമർഥ്യമുള്ള പൂര നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരനും കീർത്തിയുള്ളവരും വ്യസനമുള്ളവരും ആയി കാണുന്നു. മറ്റുള്ളവരുടെ മനോഗതം മനസ്സിലാക്കി പെരുമാറാൻ ഇവർക്ക് കഴിയുന്നു. കാര്യസാധ്യത്തിന് വേണ്ടി ആരുടെയും മുൻപിൽ ഇവർ തലകുനിക്കില്ല. സമയം ശരിയാകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരും വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരുമായിരിക്കും പൂരനക്ഷത്രക്കാർ. പൂരനക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. ഇവർ ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുന്നവരായിരിക്കും. വാക്ചാതുര്യം സ്വഭാവമഹിമയും ഇവരുടെ പ്രത്യേകതയാണ്. പൂരനക്ഷത്രത്തിൽ ജനിച്ചവർ അത്തം, ചോതി, അനിഴം, പൂരുരുട്ടാദിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ഒരു ശുഭകാര്യവും ഏറ്റെടുക്കരുത്. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, വിശാഖം, തൃക്കേട്ട, ചതയം, പൂരുരുട്ടാതി, പൂരം, നക്ഷത്രനാഥത്തിൻ്റെ നക്ഷത്രനാഥൻ ശുക്രനാകയാൽ വജ്രം ധരിക്കാവുന്നതാണ്. ഇവരുടെ ദേവത ആര്യമാവാണ്. മൃഗം ചുണ്ടലിയും പക്ഷി ചകോരവും വൃഷം പ്ലാശുമാണ്. ഇനി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണങ്ങൾ ഏറിയും ദോഷഫലങ്ങൾ കുറവുമായിരിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നുചേരും. കടബാധ്യത അധികരിക്കും. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക കയ്യിൽ വരും. വിദേശത്തു നിന്നും പണം ലഭിക്കും. കരാറുകാർക്ക് കുടിശ്ശിക തുക ലഭിച്ചു തുടങ്ങും. വീട് പുതുക്കിപ്പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് സാധിക്കും. സ്നേഹിതരുടെയോ കുടുംബക്കാരുടെയോ നിസ്സഹകരണം അനുഭവിക്കും. പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് സാഹചര്യം ഒത്തുവരും. വരവിനേക്കാൾ ചെലവ് അധികരിക്കും. ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുക ഉത്തമം. നമസ്കാരം.